കുട്ടികളെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എങ്കിൽ വിജയമാമൻ അല്ലെങ്കിൽ വിജയമുത്തശ്ശൻ നല്ലൊരു കഥ പറയാം. കഥ മനസ്സിലാകണമെങ്കിൽ കുറച്ച് ചരിത്രവും കുറച്ച് ഭൂമിശാസ്ത്രമൊക്കെ മനസ്സിലാക്കിയാലേ കഥ മനസ്സിലാവുള്ളൂ. മുമ്പ് പണ്ട് കേരള സംസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പ് കൊച്ചി, തിരുവിതാംകൂർ, മലബാർ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളായിരുന്നു. അത് മൂന്നും കൂടി യോജിച്ച് കേരളം ആയിത്തീർന്നു. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചത്, ഉണ്ടായത്. കേരളത്തിന്റെ തെക്കേറ്റം ആദ്യം കന്യാകുമാരിയും വടക്കേറ്റം കാസർഗോഡുമായിരുന്നെങ്കിലും പിന്നീട് കന്യാകുമാരി തമിഴ്നാട്ടിലേക്കും വിട്ടുകൊടുത്തു. മലബാറിന്റെ ഏതാനും ഭാഗം കേരളത്തോട് കൂട്ടിച്ചേർത്തു. തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എന്ന അതിശൂരവീര പരാക്രമിയായിട്ടുള്ളൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് വളരെയധികം അക്രമങ്ങളും അനീതികളും ഉണ്ടായിരുന്നു. അത് ഇല്ലാതാക്കാനായിട്ട് പലരെയും കൊല്ലേണ്ടതായിട്ടും ഉപദ്രവിക്കേണ്ടതായിട്ടും വന്നു. ആ പാപങ്ങളെല്ലാം തീരാൻ വേണ്ടി മഹാരാജാവ് നമ്പൂതിരിമാരെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് വേലം ചൊല്ലിക്കുകയും അതിന് പ്രതിഫലമായിട്ട് പണമായിട്ടും വസ്ത്രമായിട്ടും ദാനങ്ങളും ധർമ്മങ്ങളും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ദാനധർമ്മത്തിന്റെ കഥയാണ് പറയാൻ പോണത്. വടക്കേറ്റത്തുനിന്ന് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ, അതായത് തമ്പ്രാക്കളെ കണ്ടാൽ മഹാരാജാവ് പോലും എഴുന്നേറ്റ് നിന്ന് ആദരിക്കണമെന്നാണ് നിയമം. വടക്ക് മലബാറിൽ നിന്ന് തമ്പ്രാക്കളും തമ്പ്രാക്കളുടെ കൂട്ടുകാരും കൂടി ഒരു കേവ് വള്ളത്തിൽ, എന്താ കേവ് വള്ളം എന്ന് വെച്ചാൽ ഒരു വളവര വഞ്ചി, മേൽക്കൂരയുള്ളതായ ഒരു വഞ്ചിക്കകത്ത് കയറി അവർ 5-8 പേരുണ്ട്. ഇന്നത്തെ പോലെ കാറോ ബസ്സോ തീവണ്ടിയോ ഒന്നുമില്ല. കായൽ വഴിയായിട്ട് അവർ തുഴഞ്ഞ് ഓരോരോ സങ്കേതങ്ങളിലെത്തി അവിടെ താമസിച്ച് രാത്രി കഴിച്ചുകൂട്ടി നേരം വിളിച്ചയാൽ അവിടുന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് വേറെ സങ്കേതത്തിലെത്തും. അവിടുന്ന് വൈകുന്നേരമാകുമ്പോൾ വേറെ തിക്കി തന്ന് അങ്ങനെ വഴി നീളെ താവളം ഉറപ്പിച്ചുകൊണ്ടാണ് യാത്ര. എല്ലാവരും കൂടി മൃതപത്തരായിട്ട് പുറപ്പെട്ടു. മൃതപം മലയാള മാസം വൃശ്ചികമാസം 1 മുതൽക്ക് മകരമാസം 1 വരെയാണ്, 2 മൃതപം. തമ്പ്രാക്കളും തമ്പ്രാക്കളുടെ കൂടെയുണ്ടായിരുന്നവരെല്ലാം തിരുവനന്തപുരത്ത് വള്ളക്കടവിൽ ചെന്ന് വള്ളമടിപ്പിച്ച് രാജകൊട്ടാരത്തിൽ ചെന്ന് വിവരമറിയിച്ചു, ഇതാ ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഓരോരുത്തരുടെയും സ്ഥാനമാനങ്ങൾ അനുസരിച്ച്, വലിപ്പ ചെറുപ്പമനുസരിച്ച് ഓരോരുത്തർക്ക് താമസിക്കാനുള്ള മുറിയും കിടക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തു തമ്പുരാൻ. പിറ്റേ ദിവസം മുതൽക്ക്, 1 മുതൽക്ക് മൃതപം ആരംഭിക്കുകയും ഇന്നത്തെ പോലെ അല്ല, നേരത്തെ എഴുന്നേൽക്കണം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ലിലേപ്പോ മലശോധനയോ മൂത്രശങ്കയോ ഒക്കെ തീർത്ത് പല്ലൊക്കെ തേച്ച് കുളി കഴിഞ്ഞ് വന്ന് ഈറനോടുകൂടി നാമം ജപിക്കണം. അത് കഴിഞ്ഞാൽ അമ്പലത്തിലെ കൊട്ടാരത്തിൽ ആ ഹാളിൽ ഇരുന്ന് വേദം ചൊല്ലലാണ് ജോലി. അതിനായിട്ട് അവർക്ക് പതിവായിട്ട് ഈറൻ മാറാനായിട്ട്, ഈറൻ കൊണ്ട് മാറി കൊടുക്കാനായിട്ട് വസ്ത്രം കൊടുക്കും. അത് ചുറ്റി ഇരുന്നിട്ട് വേണം അവണപ്പലക എന്ന് പറഞ്ഞാൽ മരം കൊണ്ടുള്ള പലകമ്മലിരുന്ന് വേദം ചൊല്ലും. ഏതാണ്ട് ഒരു 8 വരെ വേദം ചൊല്ലലാണ്. അത് കഴിഞ്ഞാൽ ഒരു ചെറിയ ബ്രേക്ക്, ഇന്നത്തെ പോലെ കാപ്പിയോ അല്ലെങ്കിൽ മറ്റു പലഹാരങ്ങളൊന്നുമില്ല. വീണ്ടും പോയി മൂത്രശങ്കയെ എണ്ണി തീർത്ത് വീണ്ടും വന്നിരുന്ന് വേദം ചൊല്ല. ഏതാണ്ട് 10-10.5 വരെ വേദം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കുളത്തിൽ പോയി മൂത്രശങ്കയൊക്കെ തീർത്ത് മടങ്ങി വന്നാൽ വിഭവ സമർത്ഥമായ സദ്യയാണ്. സദ്യ എന്ന് പറഞ്ഞാൽ ചില്ലറ സദ്യയൊന്നുമല്ല, ഇന്ന് ഒരു വിധമാണെങ്കിൽ നാളെ വേറൊരു വിധം, മറ്റന്നാൾ വേറൊരു വിധം, ഇങ്ങനെ ഓരോ ദിവസവും അവരുടെ സദ്യയുടെ വലിപ്പവും അല്ലെങ്കിൽ വിഭവങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. അവസാന ദിവസമാകുമ്പോഴേക്കും 3-4 പ്രഥമനുണ്ടാവും, പായസം ഉണ്ടാവും. വയറെടുത്താൽ പൊങ്കല്, ആ ജാതി
മുക്കറ്റം ഭക്ഷണം കഴിക്കാം. ഇത് കഴിഞ്ഞ മഹാരാജാവ് ഇന്നത്തെ പോലെ കൈകൊണ്ട് എണ്ണിയൊന്നുമില്ല, രണ്ട് കൈകൊണ്ടും അതിന് പറയുക കുടുന്നാന്നാ പറയുക, കുടുന്നയായിട്ടാണ് നാണയങ്ങൾ കൊടുക്കുക. അത് വലിയ വലിയ ആളുകൾക്ക് സ്വർണ നാണയങ്ങളായിരിക്കും, ചെറിയ ചെറിയ ആളുകൾക്ക് വെള്ളി നാണയങ്ങളായിരിക്കും, അല്ല സാധാരണക്കാർക്കാണെങ്കിൽ ചെമ്പ് നാണയങ്ങളായിരിക്കും കൊടുക്കുക. കൂട്ടത്തിൽ കസവുമുണ്ട്, അതായത് നാല് തോർത്തുകൂടിയ, അതായത് തുണ്ടുകൂടിയതായ രണ്ട് എണവസ്ത്രമാണ് കൊടുക്കുക. തോർത്തുമുണ്ടെന്നല്ല, നല്ല ഒന്നാന്തരം കസവുമുണ്ടാണ്. ഇതൊക്കെ കഴിഞ്ഞ് അവര് തമ്പുരാനോട് യാത്ര പറഞ്ഞ് അവരുടെ സ്വദേശത്തേക്ക് മടങ്ങാണ്. അങ്ങനെ മടങ്ങുമ്പോൾ വഴിക്ക് വെച്ച് കായംകുളം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കായംകുളം കൊച്ചിനെ പറ്റി കേൾക്കാത്തവരാരുമില്ല. ഒരു മുട്ടാളനാണ്, പിടിച്ചുപറിക്കാരനാണ്, കൊള്ളക്കാരനാണ്. പക്ഷേ സത്യത്തിൽ അയാൾ നല്ല ഒരു സഹോദര സ്നേഹിയാണെന്ന് തന്നെ പറയട്ടെ. കാരണം ഇല്ലാത്തവർക്ക് ഉള്ളവരിൽ നിന്ന് അയാൾ മോഷ്ടിച്ചോ പിടിച്ചുപറിച്ചോ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ദാനം ചെയ്യൽ കൊടുക്കും. ഇല്ലാത്തവരെ സഹായിക്കുന്നതിൽ വളരെ മുമ്പിട്ട് നിൽക്കുകയും ചെയ്യും. വഞ്ചി ഏതാണ്ട് കായംകുളം പരിസരത്ത് വന്നപ്പോൾ വഞ്ചിക്കാരൻ തുഴയുന്ന ആള്, വഞ്ചി തുഴയുന്ന ആള് പറഞ്ഞു, അടിയന് ഇനി ഇവിടുന്ന് അങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് അല്പം ഭയമുണ്ട്. ആ എന്താ അതെന്നായി, ഇവിടെ കൊച്ചുണ്ണിയുടെ രാജ്യമാണ്. ആ കൊച്ചുണ്ണി എന്ന് പറഞ്ഞാൽ അയ്യോ, ഇങ്ങനെ ഇത്രയും പിടിച്ചുപറിക്കാരനും കൊള്ളക്കാരനായിട്ടുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല, എന്നാൽ അതിലൊരു മനുഷ്യനല്ലേ എന്നായി തമ്പ്രാക്കൾ. ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അകലെ നിന്ന് ഒരു ചെറു വഞ്ചിയിൽ, കൊച്ചു വഞ്ചിയിൽ കൊച്ചുണ്ണിയും അയാളുടെ കൂട്ടുകാരും കൂടി വരികയാണ്. അകലെ നിന്ന് വിളിച്ചു ചോദിച്ചു, ആരാ വള്ളത്തില്? ഇത് കേട്ടപ്പോ തമ്പ്രാക്കൾക്ക് അല്പം ഒരു നടുക്കം തോന്നിയെങ്കിലും ധൈര്യം അവലംബിച്ച് പറഞ്ഞു, ആ കൊച്ചുണ്ണിയാണോ അത്? ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ലാതെ കണ്ടിട്ടില്ല, ഇങ്ങടെ അടുത്ത് വരിക എന്ന് പറഞ്ഞു. കൊച്ചുണ്ണിക്കും അല്പം ചങ്കിരിപ്പുണ്ടായി, എങ്കിലും ധൈര്യം അവലംബിച്ച് കൊച്ചുണ്ണി തമ്പ്രാക്കളുടെ വഞ്ചിക്കടുത്തു വന്നു. അന്നൊക്കെ മറ്റ് സമുദായത്തിൽപ്പെട്ടവര് അല്ലെങ്കിൽ അന്യര് അടുത്ത് വന്നാൽ അശുദ്ധമാവുന്നുള്ളൊരു വെയ്പ്പുണ്ട്. തമ്പ്രാക്കൾ പറഞ്ഞു, ശങ്കിക്കണ്ട, ഇങ്ങോട്ട് കയറിക്കോളൂ എന്ന് പറഞ്ഞു. തമ്പ്രാക്കളുടെ വലിയ വള്ളത്തിലേക്ക് പേടിച്ച് പേടിച്ച് കൊച്ചുണ്ണി കയറി. കയറി കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ തയ്യാറാക്കി വെച്ചിരുന്നു നാല് തോർത്തും കൊണ്ട്, അതായത് രണ്ട് വസ്ത്രം കൂടിയ ഒരു നേര്യമുണ്ട്, അതായത് കസവും കൊണ്ടെടുത്ത് കൊച്ചുണ്ണിയോട് പറഞ്ഞു, കൈ ഇങ്ങോട്ട് നീട്ടാന്ന് പറഞ്ഞു. കൊച്ചുണ്ണി അല്പം പേടിച്ചു പോയെങ്കിലും കൈ നീട്ടി. ആദ്യമായിട്ട് കാണുകയല്ലേ, ഒരു ഓണപ്പട ഞാൻ തരുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ട് കൊടുത്തു. കൊച്ചുണ്ണി അന്താളിച്ച് പോയി. കാരണം ഈ മുട്ടാളിന് ഈ പിടിച്ചുപറിക്കാരന് തമ്പ്രാക്കൾ സമ്മാനം തരേ. കൊച്ചുണ്ണിയും വിട്ടില്ല, കൊച്ചുണ്ണി കൈമ കിടന്നതായ ഒരു മോതിരം, മോതിരം എന്ന് പറഞ്ഞാൽ പോരാ, വൈരക്കൽ മോതിരം അഴിച്ചെടുത്ത് തമ്പ്രാക്കളുടെ കയ്യിൽ ഇട്ട് കൊടുത്തു. തമ്പ്രാക്കളോട് പറഞ്ഞു, ഇവിടുന്ന് ഈ വഴിക്ക് എപ്പോഴെങ്കിലും പോകേണ്ടി വന്നാൽ അടിയന്റെ കൂട്ടുകാര് അങ്ങേ ഉപദ്രവിക്കാതിരിക്കാനായിട്ട് ഈ മോതിരം കാണിച്ചാൽ മതി. ഇതിന്റെ വെട്ടം വെട്ടത്തിന്റെ പ്രകാശം കണ്ടാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവും ഇത് കൊച്ചുണ്ണിയുടെ ആളാണെന്ന് മനസ്സിലാവും, ഉപദ്രവിക്കൊന്നുമില്ല, വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് കൊച്ചുണ്ണിക്കും സമ്മാനം കൊടുത്തു. അല്ല, തമ്പ്രാക്കൾക്ക് സമ്മാനം കൊടുത്തു. ആ മോതിരം തമ്പ്രാക്കളുടെ ഇല്ലത്ത് വളരെ കാലം സൂക്ഷിച്ചിരുന്നു എന്നാണ് ഞാൻ കേട്ടെടുത്തത്. തമ്പ്രാക്കളുടെ ഇല്ലം എന്ന് പറഞ്ഞാൽ ഒരു താലൂക്ക് മുഴുവൻ അവരുടെ സ്വന്തമാണ്. ആതവനാടെന്നാണ് താലൂക്കിന്റെ പേര്, മലബാറിലാണ്. ഇന്നുമുണ്ട് അവിടെ, പലകയില്ല, പടിപ്പിലയില്ല, അങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. കഥ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മുത്തച്ഛൻ ഇനിയും വേറെയും ഇതുപോലെയുള്ള കഥകൾ പറഞ്ഞുതരാം. ഞാൻ തൽക്കാലം നിർത്തുന്നു.